പാലക്കാട് ജില്ലയിൽ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് അമ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് നിയമസഭയിലേക്ക് രണ്ടും ലോക്സഭയിലേക്ക് ഒരു തവണയും ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പറളി നിയമസഭാ മണ്ഡലം ഉണ്ടായിരുന്ന കാലത്തായിരുന്നു ആദ്യ ഉപതെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രമായി ജയിച്ച ഡോക്ടർ എ ആർ മേനോൻ അന്തരിച്ചതിനെ തുടർന്നായിരുന്നു അത് സംസ്ഥാനത്തെ ആദ്യ ആരോഗ്യമന്ത്രിയാണ് എ ആർ മേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എം വി വാസു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എ എസ് ദിവാകരനെ പരാജയപ്പെടുത്തി മലമ്പുഴ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സിപിഎമ്മിലെ പി കുഞ്ഞിരാമൻ എം എൽ എ മരിച്ചതിനെ തുടർന്നായിരുന്നു രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് സിപിഎം ട്രേഡ് യൂണിയൻ നേതാവ് വി കൃഷ്ണദാസും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എ ചന്ദ്രനും തമ്മിലായിരുന്നു മത്സരം ജനസംഘം സ്ഥാനാർത്ഥിയും മത്സരിച്ചു വി കൃഷ്ണദാസ് വിജയിച്ചു ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് എം പി ആയിരുന്ന കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതിയായതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് സി പി എം സ്ഥാനാർത്ഥി എസ് ശിവരാമൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ കെ ബാലകൃഷ്ണനെ പരാജയപ്പെടുത്തി പാലക്കാട് നഗരസഭ മാത്തൂർ പിരിയാരി കണ്ണാടി പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇവിടെ പാലക്കാട് നഗരസഭ മാത്രമാണ് ബി ജെ പിയുടെ കൈകളിലുള്ളത് മാത്തൂരും പിരിയാരും യു ഡി എഫും കണ്ണാടി സി പി എമ്മുമാണ് ഭരിക്കുന്നത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി കെ ശ്രീകണ്ഠൻ എംപിക്ക് കൂറ്റൻ വിജയവും മണ്ഡലത്തിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ ഷാഫി പറമ്പിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ചത് ബി ജെ പി നേതാവ് ഇ ശ്രീധരൻ മുപ്പത്തി എട്ട് ദശാംശം ആറ് ശതമാനം തോറ്റു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പാലക്കാട് വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ് ഷാഫി പറമ്പിൽ അൻപത്തിനാലായിരത്തി എഴുപത്തിയൊൻപത് വോട്ട് നേടിയപ്പോൾ ഇ ശ്രീധരന് ലഭിച്ചത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി പി പ്രമോദൻ ലഭിച്ചത് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് യു ഡി എഫിന് മുപ്പത്തിയെട്ട് ദശാംശം ആറ് ശതമാനവും ബി ജെ പിതമാനവും എൽ ഡി എഫ് ദശാംശം ആറ് നാല് തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ ഭൂരിപക്ഷം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടായിരുന്നു ഷാഫി അൻപത്തി അഞ്ഞൂറ്റി അൻപത്തി വോട്ട് നേടിയപ്പോൾ ബിജെപിയിലെ ശോഭാ സുരേന്ദ്രന് നാല്പതിനായിരത്തി എഴുപത്തിയാറ് വോട്ടും എൽ ഡി എഫിലെ എൻ എൻ കൃഷ്ണദാസിന് മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുമാണ് അന്ന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠൻ എഴുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടിനെ ഭൂരിപക്ഷത്തിന് ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഷാഫി പറമ്പലിനെതിരെ ശോഭാ സുരേന്ദ്രനായിരുന്നു ബി ജെ പി മത്സരിപ്പിച്ചത് അന്ന് സി പി എമ്മിനെ മൂന്നാമതാക്കി രണ്ടാം സ്ഥാനം പിടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് ശതമാനം വോട്ടായിരുന്നു അന്ന് ബി ജെ പിക്ക് മണ്ഡലത്തിൽ ലഭിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തമായ മത്സരമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് ഷാഫിക്കെതിരെ മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു മത്സരിച്ചത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മൂവായിരത്തോളം വോട്ടുകൾക്ക് ഷാഫി മണ്ഡലം നിലനിർത്തി ഷാഫി പറമ്പിന്റെ വ്യക്തിപ്രഭാവമാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് അന്ന് തുണയായത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം